ഹായ് ഫ്രണ്ട്സ്, ഇൻഷോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമായ ചിമ്മിനി ഡാമിലേക്കാണ്. അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല, നമ്മൾ നേരെ പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ചിമ്മിനി ഡാമിലോട്ട് പോകാം. തൃശ്ശൂർ ടൗണിൽ നിന്ന് 38 കിലോമീറ്റർ പോയാൽ ചിമ്മിനി ഡാമെത്തും. എറണാകുളത്ത് നിന്ന് 80 കിലോമീറ്ററും പാലക്കാട് നിന്ന് 87 കിലോമീറ്ററുമാണ് ചിമ്മിനി ഡാമിലോട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബൈക്കിലാണെന്ന് ഇറങ്ങിയത് മുതുവറ കഴിഞ്ഞു. ഡാമിലോട്ട് പൊതുഗതാഗതം വളരെ പരിമിതമാണ്, അതുകൊണ്ട് സ്വകാര്യ വാഹനങ്ങളിൽ പോവുകയായിരിക്കും കൂടുതൽ ഉത്തമം. അപ്പോൾ ഞങ്ങൾ ഇന്ധനം നിറയ്ക്കാനായിട്ട് പുഴയ്ക്കലിലുള്ള ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ ബങ്കിലാണ് കയറിയത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഇന്ധനം നിറയ്ക്കുന്നവർക്ക് സൗജന്യ കുറച്ച് പരിശോധനകളുണ്ട്. ഒരുവിധ സ്ഥലങ്ങളിലെല്ലാം എയർ ചെക്കിംഗ് മാത്രമേ നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ ലഭിക്കുന്നത് കൂളൻ്റ്, ഹെഡ്ലൈറ്റ്സ്, ബ്രേക്ക് ഓയിൽ, എൻജിൻ ഓയിൽ, ടയർ, ബ്രേക്ക് ലൈറ്റ്സ് എന്നിവയുടെ സൗജന്യ പരിശോധനകളാണ്. അപ്പോൾ നമ്മൾ ദീപാഞ്ചി മൂലയിൽ എത്തിയിട്ടോ. ഇവിടുത്തെ പുതിയ ഓവർബ്രിഡ്ജിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ തിരക്ക് കുറഞ്ഞതുകൊണ്ട് തന്നെ വളരെ സൗകര്യപ്രദമായി നമുക്ക് ഇതിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ഇതാണ് KSRTC സ്റ്റാൻഡിനടുത്തുള്ള സഫൈർ ഹോട്ടൽ. ഇവിടുത്തെ ബിരിയാണി വളരെ ഫേമസ് ആണ്. അങ്ങനെ നമ്മൾ ശക്തൻ സ്റ്റാൻഡിലെത്തി. നമുക്കിവിടെ ശക്തൻ സ്റ്റാൻഡിലുള്ള ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ കാണാം. ഇനി നമ്മൾ നേരെ കുരിയച്ചിറ ഉല്ലൂർ വഴി തലൂർ ബൈപ്പാസിൽ കയറി നേരെ ആമ്പല്ലൂർ വഴിയാണ് ചിമ്മിനി ഡാമിലോട്ട് പോകുന്നത്. ഇതാണ് ഉല്ലൂരുള്ള വിശുദ്ധ എവുപ്രാസിമയുടെ കബറിടമുള്ള തീർത്ഥാടന കേന്ദ്രം. അങ്ങനെ നമ്മൾ തലൂർ ബൈപ്പാസിലേക്ക് കയറാണ്. ഇനി നമുക്ക് പാലേക്കര ടോൾ പ്ലാസ് കഴിഞ്ഞ് വേണം ആമ്പല്ലൂരെത്താൻ. ഇവിടെ ഇപ്പോൾ എല്ലാ കൗണ്ടറുകളും ഫാസ്റ്റാഗ് ആക്കിയിരിക്കുകയാണ്. 15 മാർച്ച് മുതൽ ക്യാഷ് സ്വീകരിക്കുന്നതല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പതിവുള്ള പോലെ തിരക്ക് ഇപ്പോഴും ഇവിടെ ഉണ്ട്. ടോൾ പ്ലാസയ്ക്ക് അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലായി ഫാസ്റ്റാഗും റീചാർജും അവൈലബിൾ ആണ്. ഈ വഴിക്ക് സഞ്ചരിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഫാസ്റ്റാഗ് എടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ആമ്പല്ലൂർ ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ ചിമ്മിനി ഡാമിലോട്ട് എത്താനായിട്ട് സാധിക്കും. ആമ്പല്ലൂരിൽ നിന്ന് 26 കിലോമീറ്റർ ഉണ്ട് ഡാമിലേക്ക്. ഈ കാണുന്നതാണ് ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ്. റോഡിൻ്റെ വശങ്ങളിലായി ദിശാബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ചിമ്മിനി ഡാം എത്തുന്നതുവരേക്കും നമുക്ക് ഈ ദിശാബോർഡുകൾ കാണാവുന്നതാണ്. ഇതാണ് വേലുപാടത്തുള്ള വിശുദ്ധ യൗസബിതാവിൻ്റെ തീർത്ഥകേന്ദ്രം. ഇവിടെ മാത്രമായി നമ്മൾ മറ്റൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. വേലുപാടത്തു നിന്ന് 15 കിലോമീറ്ററും കൂടി നമുക്ക് ചിമ്മിനി ഡാമിലോട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും പച്ചപ്പ് വിരിച്ച റബ്ബർ എസ്റ്റേറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ മനോഹരമാണവ. ചിമ്മിനി വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ചിമ്മിനി ഡാം സ്ഥിതി ചെയ്യുന്നത്. 1984 ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥാപിതമായത്. ഇത് പശ്ചിമഘട്ടത്തിലെ നെല്ലിയാമ്പതി കുന്നുകളുടെ പടിഞ്ഞാറൻ ചെരുവുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. വന്യജീവി സങ്കേതം മുകുന്ദപുരം താലൂക്കിലും ഡാമുള്ളത് ചാലക്കുടി താലൂക്കിലെ എച്ചിപ്പാറയിലുമാണ്. ഇവിടെ ഇതുവരെ വരാത്തവർ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നല്ല വിഷ്വൽസാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്ഥലമാണിത്. ഇവിടെ വന്യജീവികൾ കയറാതിരിക്കാൻ ഇലക്ട്രിക് കമ്പികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ധാരാളം വന്യമൃഗങ്ങളും പക്ഷികളും ചിത്രശലഭങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അങ്ങോട്ട് പോകുന്ന വഴികളിലെല്ലാം ഏറെക്കുറെ നമുക്ക് കാട്ടാനകളെ കാണാനായിട്ട് സാധിക്കും. റോഡിൽ ആളുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും മൃഗങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ കാട്ടാനക്കൂട്ടം ഉണ്ട് ഇവിടെ. ആനകൾ ആഹാരം തേടി ഇറങ്ങി വരുന്നതാണ്. ധാരാളം ആളുകൾ ഇവിടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. സഞ്ചാരികൾ അവയെ ശല്യപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇവിടെയുള്ള ഒരുവിധം മൃഗങ്ങൾക്കെല്ലാം ആളുകളെ വളരെ സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ കൂളായാണ് നിൽക്കുന്നത്. ആനയെ കൂടാതെ കടുവയും കരടിയും പുലിയും എല്ലാം ഉള്ള ഒരു കാട് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഒരു അഡ്വഞ്ചർ യാത്രയാണ്. പോകുന്ന വഴി റൈറ്റ് സൈഡിലെ ഒരു തോട് കാണാം. ആളുകൾ ഇവിടെ ഫ്രഷ് ആവാനായിട്ട് ഇറങ്ങാറുണ്ട്. അങ്ങനെ നമ്മൾ ചിമ്മിനി വന്യജീവി സങ്കേതത്തിൻ്റെ കവാടത്തിലെത്തിയിട്ടുണ്ട്. കവാടത്തിന് മുകളിൽ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്കായി നിർത്തേണ്ടതുണ്ട്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4:30 വരെ മാത്രമാണ് ഇവിടേക്ക് പ്രവേശനമുള്ളൂ. ഇവിടെ വരുന്നവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും അതുപോലെ വാഹനങ്ങളുടെ നമ്പറും രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ എൻട്രൻസ് ടിക്കറ്റും ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. എൻട്രൻസ് ഫീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻസിന് 15, മുതിർന്നവർക്ക് 20, വിദേശത്തുള്ളവർക്ക് 200 അങ്ങനെ. പിന്നെ വാഹനങ്ങൾക്കും ക്യാമറകൾക്കും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അകലിൽ നിന്ന് വരുന്നവർക്ക് താമസിക്കുന്നതിനായി ഇവിടെ ഡോർമെറ്ററി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ടിക്കറ്റിന് പുറകിലായി കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കർശനമായി പാലിക്കേണ്ടതാണ്. ഡാമിനേക്കാൾ ഉപരി കാട്ടിലൂടെയുള്ള ഈ യാത്രയാണ് സഞ്ചാരികളെ കൂടുതൽ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. ഇതിനുള്ളിൽ BSNL ഒഴികെ മറ്റ് കണക്ഷനുകളെല്ലാം റേഞ്ച് വളരെ കുറവായിരിക്കും. 1996 ചിമ്മിനി അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അങ്ങനെ നമ്മൾ ചിമ്മിനി ഡാമിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് ചിമ്മിനി ഡാമിൻ്റെ റിസർവോയർ. ഇവിടെ വരുന്ന സഞ്ചാരികളിൽ 99% പേരും ഈ തടാകക്കരയിലാണ് സമയം ചെലവഴിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ വളരെ മനോഹരമായൊരു വ്യൂ പോയിൻ്റ് തന്നെയാണിത്. പശ്ചിമഘട്ട മലനിരകളുടെ മനോഹാരിത എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം ഇവിടെ ഒരുപാട് പേർ എത്തിച്ചേരാറുണ്ട്. തടാകക്കരയിൽ ഒരുപാട് ഊഞ്ഞാലുകളും തടാകത്തിൽ ബോട്ടിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടവഞ്ചി യാത്രയാണ് ഇവിടെ ഇപ്പോൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടവഞ്ചിയിൽ മാക്സിമം 4 പേർക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഒരാൾക്ക് 100 രൂപയാണ് ഈടാക്കുന്നത്. കുട്ടവഞ്ചിയിൽ സവാരി ചെയ്യുന്നവർക്ക് വേണ്ടി ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം വായിച്ചതിന് ശേഷം മാത്രം സവാരി ചെയ്യുക. ലൈഫ് ജാക്കറ്റ് എല്ലാം ഇട്ട് വളരെ സുരക്ഷിതമായ രീതിയിലാണ് ഇവിടെ കുട്ടവഞ്ചി സവാരി നടക്കുന്നത്. നമ്മളെ സഹായിക്കുന്നതിനായി പരിചയസമ്പന്നരായ കുറേ ഗൈഡുമാരെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. കുട്ടവഞ്ചിയിലുള്ള സവാരി വളരെ വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണിത്. റിസർവോയറിനടുത്തായി ശലഭ ഔഷധ ഉദ്യാനങ്ങളും നക്ഷത്രവനവും സന്ദർശിക്കാവുന്നതാണ്. കരുവന്നൂർ നദിയുടെ കൈവഴിയായ കുറുമാലി നദിക്ക് കുറുകെയാണ് ഈ ചിമ്മിനി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ മഴക്കാലമല്ലാത്തതിനാൽ ഡാമിലെ ജലനിരപ്പ് വളരെ കുറവാണ്. ഇനി നമുക്ക് ഡാമിന് മുകളിലൂടെ സ്പീൽവേയിലേക്ക് പോകാം. ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് കുറച്ചധികം നടക്കാനുണ്ട്. അല്ലെങ്കിൽ താഴെ ഇറങ്ങി വാഹനത്തിൽ സ്പീൽവേയുടെ അവിടേക്ക് പോകാവുന്നതാണ്. ഒരു ദിവസത്തെ ഈവനിങ് വളരെ മനോഹരമായി ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ചിമ്മിനി ഡാം. അങ്ങനെ ഡാമിൻ്റെ ഷട്ടറിനടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഷട്ടറിന് മുകളിൽ ചിമ്മിനി ഡാം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ചിമ്മിനി ഡാമിന് 4 ഷട്ടറുകളുണ്ട്. മഴക്കാലത്ത് ഡാം നിറയുന്നതിനനുസരിച്ചാണ് ഷട്ടറുകൾ തുറക്കുന്നത്. ഇപ്പോൾ ജലസേചനത്തിന് വേണ്ടി മാത്രം കുറച്ച് വെള്ളം തുറന്നുവിട്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ 2.5 MW ചെറുകിട ജലവൈദ്യുത പദ്ധതിയും സ്ഥാപിച്ചിട്ടുണ്ട്. ഡാമിലെ ജലം ജലസേചനത്തിനായി നദിയിലേക്ക് വിടുന്നതിന് മുൻപ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.
അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.